crew of the very latest Malayalam movie Queen with us. Queen? Yes, Queen with us. ചെറിയ സ്ലിപ്പ് വന്നതാണ്, ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. എന്താ പറയാ, വളരെ ഗംഭീരമായിട്ടല്ലേ നിര സദസ്സിലാണ് ക്വീൻ ഇപ്പോൾ ചിത്രങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും യുവ താരങ്ങളെയാണ് എടുത്തിട്ടുണ്ട്, യുവ സംവിധായകൻ എടുത്തിരിക്കുന്ന ചിത്രം. ഇറ്റ്സ് അൺബിലീവബിൾ, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഈ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? സന്തോഷം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ സന്തോഷം ഞങ്ങളെ വിളിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഏഷ്യാനെറ്റിന് ഒരുപാട് നന്ദി പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 2018 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച സിനിമ, അങ്ങനെ ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് സിനിമയെ പറ്റി. പുതിയ പിള്ളേർ, ഞാൻ ഉൾപ്പെടെ പ്രൊഡ്യൂസേഴ്സ്, എഴുത്തുകാർ, കംപ്ലീറ്റ് ബ്രാൻഡ് ന്യൂ ഫേസസിനെ വെച്ച് ചെയ്തൊരു സിനിമ ഇത്രയും ഗംഭീര വിജയം നേടുമ്പോൾ എന്താ പറയുക, അത് കംപ്ലീറ്റ്ലി പ്രേഷർക്ക് കൊടുക്കുന്നു. അവർ തന്നതാണ് ഈ വിജയം, അവരുടെ ആ മലയാളികൾ തന്ന സ്നേഹം മാത്രമാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ കാരണം. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ധൈര്യം എന്ന് പറയുന്നത് റിസ്ക്കാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സിനിമ ചെയ്യണം, വലിയൊരു ആഗ്രഹം. അതിനിപ്പോൾ പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ പ്രൊഡ്യൂസർ അറിയാണ്ട് പറഞ്ഞതാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല. അവർ തന്നെ പറഞ്ഞു പുതിയ പിള്ളേരെ വെച്ച് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി, രണ്ടും കൽപ്പിച്ച് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ വൺ റിസ്ക് ആയിരുന്നു. അത് മാർക്കറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ അത് വിജയിപ്പിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ടെല്ലാം എപ്പോഴും പറയും റിസ്ക് എടുത്താൽ സക്സസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ റിസ്ക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈവൻ പ്രൊഡ്യൂസേഴ്സ് വരെ ഹാപ്പി ആയിട്ട് സിനിമ എൻഡ് ചെയ്യുമ്പോൾ അവിടെയാണ് സക്സസ്. സോ ഐ ബിലീവ് റിസ്ക് എടുത്താൽ വിജയം ഉണ്ടാകും. ഇതിൻ്റെ മെയിൻ റീസൺ ഒരു സിനിമ ചെയ്യണം, അത് മാത്രമാണ് അതിൻ്റെ റീസൺ. എനിക്കറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ പ്രൊഫഷൻസൊക്കെ മാറ്റി വെച്ച്, ഒരാളവിടെ പൈലറ്റാണ്, ഒരാൾ ടെക്കിയാണ്, ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ ഈ അവരുടെ പാഷനിലേക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? സോ എന്താ പറയുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മുനീർ എന്നാണ്. മുനീർ ഒരു കട്ട മോഹൻലാൽ ഫാനാണ്. റിയൽ ലൈഫിൽ ഞാനൊരു കട്ട മമ്മൂക്ക ഫാനാണ്. അപ്പം ഒരു മമ്മൂക്ക ഫാനായ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കൈയടി കിട്ടുന്നത് ലാലേട്ടനെ ചെയ്ത് വിളിച്ചപ്പോഴാണ്. അപ്പോൾ അത് എപ്പോഴും പറയേണ്ട കാര്യം തന്നെയാണ്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പം നമ്മളെ ഈ ഏഷ്യാനെറ്റ് ഇതിന് വിളിച്ചതെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ പ്രോഗ്രാം ടി വിയിൽ ഇരുന്ന് കണ്ട, ഇപ്പം നമ്മൾ ഇവിടെ നിന്നിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നു. പ്രൊഫഷൻ, എൻ്റെ പേര് സാം, പടത്തിലെ ജിമ്മൻ ശങ്കർ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പ്രൊഫഷൻ പൈലറ്റാണ്. പക്ഷേ എൻ്റെ പാഷൻ, ഞാൻ സത്യം പറഞ്ഞാൽ 14 വർഷം പടത്തിൽ കയറാൻ വേണ്ടി ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എൻ്റെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡയറക്ടറിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ വീട്ടുകാരോട് ഇറങ്ങി അവിടെ പോയി, പിന്നെ തിരിച്ചു പോയപ്പോൾ ഒരു വർഷമായി. വലിയ ചേഞ്ച് ഒന്നും ഇല്ല, താടിയൊന്നും വളർന്നില്ല. ഇതേപോലെ തന്നെ ഞങ്ങളെ ഒരു 3000 പേരിൽ നിന്ന് ഓഡീഷൻ ചെയ്തെടുത്താണ്. ഇപ്പോഴും ഞങ്ങളുടെ പടം ഇവിടെ എല്ലാ കേരളത്തിൽ ഓടുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ വലിയൊരു ഇതാണ്, നന്മയാണ്. പിന്നെ ഇവിടെ വരാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണ്. ഞാൻ അരുൺ ഹരിദാസ്, ക്വീനിലെ ജബൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജബൻ ഊമയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ആയിരുന്നു. അപ്പോൾ ഓഡിഷൻ വഴി സെലക്ട് ആയത് തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ സീരിയലൊക്കെ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ കാണും, ഞാനും കൂടെ ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സീരിയൽ താരങ്ങളെയൊക്കെ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കുറേ പേരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല സന്തോഷത്തിലാണ്. ഞാൻ 10th പഠിക്കുന്നത്. അതിപ്പോൾ ഇപ്പോൾ ടീച്ചർ ചേട്ടനാണെങ്കിലും ഞാൻ ഓഡീഷൻ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. 10th പഠിക്കുന്നതായിരുന്നു കേട്ടപ്പോഴത്തേക്കും. സിനിമയിലെ ഏറ്റവും വലിയ ഞെട്ടല് അത് തന്നെയായിരുന്നു. നമ്മുടെ ചിന്നു എന്ന് പറഞ്ഞ ഇത്രയും വലിയ മല്ലന്മാരുടെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്ന ഈ പെൺകുട്ടി വെറും 15 വയസ്സല്ലേ, 15 വയസ്സുള്ള നമ്മുടെ സാനിയാണെന്നുള്ളത് ആ മൊമെൻറ്റ്, ഐ മീൻ ഞാനും സെലക്ട് ചെയ്യുന്ന ആ മൊമെൻറ്റ് ഞാൻ വെറുതെ എന്ന് ചോദിച്ചു. ഓക്കെ, മോളെ മോളുടെ വയസ്സ് 26 അതിൽ നിന്നൊരു 10 വയസ്സ് കുറയ്ക്കൂ. അപ്പോൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഏജിൽ ഇതൊരു വലിയ കാര്യമാണ്. അത് മാത്രമല്ല ഏഷ്യാനെറ്റിനെ പറ്റി പറഞ്ഞു വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് കോമഡി അവാർഡ്സ് ഒക്കെ ഞാൻ ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ അവാർഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്.
സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, ക്വീനെ കുറിച്ച്, ക്വീൻ എന്ന മൂവിയെ കുറിച്ച് ക്വീൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. മനസ്സിലെല്ലാവരും പറയുന്നത് വളരെ സ്ത്രീകൾക്ക് വേണ്ടി ഉറക്കെ ചോദിച്ച, ഉറക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾ ആഗ്രഹിച്ചത് പലതും സംസാരിച്ച ഒരു സിനിമ എന്ന് വരെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു റിവ്യൂ ആണ് നമുക്ക് ജനങ്ങളായിട്ട് തന്നതാണ്. അപ്പോൾ അതിപ്പോൾ 50-ാമത്തെ ദിവസം ആ റേഞ്ചിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും നന്മയാണ്. ഒരുപാട് ബുദ്ധിമുട്ടി സ്ട്രഗിൾസിലൂടെ ഈ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു ടീമിൻ്റെ എഫേർട്ട് കൊണ്ട് ഈ സിനിമ മുന്നോട്ട് വന്നു. പ്രൊഡ്യൂസേഴ്സ് ആയാലും എഴുത്തുകാർ എല്ലാവരുടെ എഫേർട്ടുണ്ട്. തുറന്നു പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ, സ്ട്രഗിൾ എടുത്തു, ദൈവാനുഗ്രഹം, ജനങ്ങളുടെ അനുഗ്രഹം, രക്ഷപ്പെട്ടു. അപ്പോൾ ടീം ക്വീനും പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.